അവതരിപ്പിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാവും സൗരഭ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങളിപ്പം ഇങ്ങനെ മിമിക്രി സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ചെന്നിരുന്നിട്ട് ചെറിയ ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു സാധനം ഒരു പാട്ട് പാടാൻ ശ്രമിച്ചു നോക്കി. മറ്റേ ഒരു പഴയ പാട്ടുണ്ടല്ലോ, മറ്റേ ഉണരുണരു ഉണ്ണിപ്പൂവേ, ആ സൗണ്ടില് ഞാൻ ഒന്ന് പിടിച്ചു നോക്കി ഇന്നലെ. ഒന്ന് കേക്കട്ടെ. അതിന്റെ ഇടയ്ക്കുള്ള ഒരു സാധനം എന്ത് ചേച്ചി, ഗോപുരമോ കേട്ടത്? ഇല്ല, ഇന്നത് കേട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ആയിക്കോട്ടെ, ഇപ്പൊ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ അത് കേൾക്കാനുള്ള ഒരു സുവർണാസനാണ്. അടുത്തതായി ഒരു ഫീമെയിൽ ശബ്ദത്തിലുള്ള ഗാനമാണ് കാർത്തിക് സൂര്യ ആലപിക്കുന്നു, ഉണരുണരു ഉണ്ണിപ്പൂവ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം. അല്ല, പക്ഷെ നന്നായിരുന്നു, അത്ര എളുപ്പമല്ല, അത്ര എളുപ്പമല്ല, നല്ല പിച്ച് ഉണ്ടായിരുന്നു. അവൻ ആകെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനും ഗായിക്കും ഒരേ ശബ്ദം ആയിരുന്നുള്ളൂ, പക്ഷെ ബാക്കി നന്നായിരുന്നു. സൂപ്പർ ആടാ, സൂപ്പർ ആയി, അടിപൊളി. ഇൻസ്ട്രുമെന്റിനും ഗായിക്കും, പക്ഷെ ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ഞാൻ വെറൈറ്റി സാധനങ്ങൾ ഉണ്ണിപ്പൂവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തായാലും സുഹൃത്തുക്കളെ, കണ്ടസ്റ്റന്റ്സുമായി ഞാൻ വരുന്നു, ചിരിക്കാൻ നിങ്ങൾ കാത്തിരിക്കൂ. കുയിലിന് ഷോക്ക് അടിച്ച പോലെ ഉണ്ട്. ഹായ്, ഹലോ മായാവി, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നമ്മളെല്ലാരും പച്ചയല്ലേ, അതുകൊണ്ട് പച്ച പിടിക്കും എന്നുള്ള ഒരു ഇതില് സന്തോഷിച്ചാണല്ലേ. എന്തായാലും പോവുക, അവിടെ നല്ലതായിട്ട് പെർഫോം ചെയ്യുക, എന്നിട്ട് നല്ലൊരു പച്ച കളർ പെർഫോമൻസ് കാഴ്ചവെക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പെർഫോമൻസ് നോക്കാം സുഹൃത്തുക്കൾ. മായ, എന്താ ഉണ്ട് വിശേഷങ്ങൾ? എനിക്ക് ചെറിയൊരു സിനിമ കിട്ടി. എന്താണ്, കോമഡി ക്യാരക്ടറാ? പുറത്തുവിടത്തില്ല. അതങ്ങനെയാ, കൊറേ പുതിയ പല സിനിമാക്കാരും അങ്ങനെ തന്നെയാ. എന്താ കഥാപാത്രം ഒന്നും പുറത്തുവിടില്ല അല്ലേ? എനിക്ക് മനസ്സിലായി, വനിതാ പോലീസ് ആയിരുന്നില്ലേ? അല്ല, നേഴ്സ് പറയൂല. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്കേ, ഞാൻ KSRTC ബസ്സിലാ പോയതേ. അപ്പൊ ഞാൻ ബസ്സിൽ പോയപ്പോഴത്തേക്ക് ഒരു കണ്ടക്ടർ ചേട്ടൻ, പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് എന്നോട് ഒന്ന് ആദ്യം വന്നിട്ട് ചോദിച്ചു, എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എവിടെ കണ്ടു, TVയിലൊക്കെയാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേന്ന്. എന്നിട്ട് പുള്ളീനെ തിരക്കിലോട്ട് പോയി. അപ്പം എനിക്കിങ്ങനെ പറയണമെന്നുണ്ട്, ഞാൻ വമ്പർച്ചിരി പോകുന്നതാണ്, സ്റ്റാൻഡപ്പ് ആണെന്നൊക്കെ. പിന്നെ പുള്ളി ഒന്നും ചോദിച്ചില്ല. പിന്നെ പാരിപ്പള്ളി ചെന്ന് ഇറങ്ങാൻ നേരം ഭയങ്കര തിരക്കായിരുന്നു ബസ്സിൽ. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വെച്ചിന് ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, ബാലൻസ് ഒന്നും തരാനില്ല. ആ പുള്ളിക്കാർ തിരക്കിനോടൊക്കെ ഓടി വന്നിട്ട് എൻ്റെ കയ്യിലൊരു പേപ്പർ തന്നിട്ട് പറഞ്ഞു, ഇതവിടെ ചെന്നിട്ട് എൻ്റെ രണ്ട് മക്കൾക്കൂടി ഹായ് പറയണമെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോൾ ടിക്കറ്റിലാണ് എഴുതി തന്നെ. അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാട്ടോ. അത് പുള്ളിയുടെ പേര് സനിൽകുമാർ എന്നാ, ചാത്തന്നൂരുള്ള. അപ്പൊ കൃഷ്ണയ്ക്കും കൃപയ്ക്കും ഒരു ഹായ് കൊടുത്തേക്കണേന്ന് പറഞ്ഞു. അടിപൊളി കൃഷ്ണൻ കൃപ മക്കളെ. ഹായ് ഹായ്. അല്ല, ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത്. ഈ സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വലിയ വലിയ ഷോസും അല്ലെങ്കിൽ വലിയ വലിയ ഓഫീസുകളിലൊക്കെ പോകാറുണ്ടോ? എനിക്ക് 30-ാം തീയതി ബാംഗ്ലൂർ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അങ്ങനെ വിളിക്കാറുണ്ട് അല്ലേ? സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകാറുണ്ട്. അത് ഈ പിള്ളേര് മറ്റേ മോട്ടിവേഷൻ ഒക്കെ പോലെ പിള്ളേർ ഈ ലഹരിക്കെതിരെയും പ്രത്യേക പ്രേമത്തിന്റെയും അങ്ങനെയൊക്കെ അതിനെതിരെയൊക്കെ വന്നൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമറായിട്ട് കോമഡി ആയിട്ട് എന്നെ ഇപ്പോൾ ഒരു സ്കൂളിൽ വിളിച്ചിട്ടുണ്ട്. ചോദിച്ചില്ലേ ഇവൻ അടുത്ത പറയാൻ പോകുന്ന പിള്ളേരുടെ സ്കൂളിലാന്ന് ആയിരിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ശരി, തുടങ്ങാം. ഓക്കെ, മായാവി, ഓൾ ദി വെരി ബെസ്റ്റ്.
രമേശേട്ട നമസ്കാരം, മഞ്ജുജി നമസ്കാരം, കക നമസ്കാരം, നഗോച്ചിർക്ക നമസ്കാരം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്കിത് എന്ത് പറ്റിയെന്ന്. ഇവിടുത്തെ ഒരു ചടങ്ങ് ഇങ്ങനെയാണല്ലോ, മഞ്ജുജി ഒരു ആൾ ജനിക്കുമ്പോൾ മുതൽ ചടങ്ങുകളാണ്. അയാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാലും അത് കഴിഞ്ഞ ചടങ്ങാണ്. ഒരു കുഞ്ഞിനെ പെറ്റ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഈ പൊന്നും തേനും കൂടി ഉരച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. നിനക്കാരെ തൊട്ടൊന്നും ഓർമ്മയുണ്ടോ കാർത്തി? എനിക്ക് മുട്ടക്കാട്ട പത്ത് രൂപ സ്പോൺസേഴ്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. അതൊന്നും ഓർമ്മയില്ല. എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു പെങ്കൊച്ചുണ്ടായ, അത് അതിൻ്റെ ചടങ്ങുകളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. 28 ഇതൊക്കെ അപ്പം നമ്മൾ അടുത്തല്ലേ. അപ്പം ഞാൻ ചെന്നൈയായിട്ട് പറയാഞ്ഞ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെ പറഞ്ഞടക്കേണ്ട ആവശ്യമില്ലെന്ന്. എന്നിട്ട് എന്തടാ 12 വയസ്സറിയിച്ചപ്പം മീൻകാർ പോയി കിടന്നില്ല. വയസ്സറിയിച്ചു കേട്ടോ, എൻ്റെ കൊച്ചിന് വയസ്സറിയിച്ചേട്ടോ എന്നും പറഞ്ഞു അപ്പുറത്തെ പഞ്ചായത്തിലെ മെമ്പറോട് വരെ പോയി പറഞ്ഞു എൻ്റെ കൊച്ചിന് വയസ്സറിയിച്ചെന്ന്. എന്നെ പറിച്ചിട്ടോ തോന്നുന്നു ഈ കൊച്ചിന് ഇതുവരെ വയസ്സ് അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ദേണ്ടടാ ബംഗാളിയിൽ നിന്ന് വന്ന് താമസിക്കുന്ന സിക്കന്ദർ ഭായിയൊക്കെ എൻ്റെ അടുത്തൂടെ പറഞ്ഞുകൊണ്ട് പോവാ. മായസേച്ചി അറിഞ്ഞാ മധുസേട്ടൻ്റെ മൂത്തൊരു പെൺകുട്ടി ഉണ്ടായി, ഋതുമതി ആയിരുന്നു. എന്തറിഞ്ഞിട്ടാണെന്നോ എന്തോ, പെൺകുട്ടികൾക്ക് ചങ്കിടുപ്പ് ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് പെണ്ണാളെ ചടങ്ങ്. ഈ ചടങ്ങ് വെച്ചാൽ അമ്മ അച്ഛനും ഈ ചെറുക്കനും എല്ലാവരും ഇരിക്കുമ്പോൾ എൻ്റെ രമേശേട്ടാ ഈ ചായയും കൊണ്ട് അവർ ഇടയ്ക്കോട്ട് ചെല്ലുന്ന ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ആ ചായ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ ലവനെ കെട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, ഒരു 100 ടെൻഷൻ ആ തലയിൽ. ഈ ടെൻഷനിലൂടെ വെച്ചോണ്ടായിരിക്കും പിന്നെ നമ്മൾ നിൽക്കുന്നത്. എൻ്റെ വീടും തൊട്ടടുത്ത് ഒരു പെങ്കൊച്ച് പഠിക്കാൻ പുറത്തുപോയി. സ്വാഭാവികം അവിടെ ചെന്ന് ചെറിയൊരു ചുറ്റിക്കളിയും പ്രേമമൊക്കെ ആയി, വിശേഷമായി. ഇത് നാട്ടുകാർ അറിയരുതല്ലോ, വീട്ടിലറിയുകയും ചെയ്തു. അപ്പോൾ ഇവർ നാട്ടുകാരെ കണ്ണുപിടിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഒരു പെണ്ണാള ചടങ്ങ് വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചു. പെണ്ണാള ചടങ്ങിന് ഉണങ്ങി ഞെരിഞ്ഞിൽ കണക്കിരിക്കുന്ന ഒരു അപ്പച്ചൻ. പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പുള്ളി എഴുന്നേറ്റ് പറയാം, അതെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും കാണാം, 5 മിനിറ്റ് സംസാരിക്കട്ടെന്ന്. എടേ പണം റിലീസായി 100 കോടി ക്ലബിലും കയറി, പുള്ളി ഇപ്പോഴും ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എൻ്റെ ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തത് ഒരു ഉത്സവത്തിനാണ് രമേശേട്ടാ. അന്ന് എൻ്റെ ഈ സൈഡിലൊരു ഇത്തിരി പോന്നെ വയറ് കണ്ടതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവിടെ. അമ്മ പറഞ്ഞു നിനക്ക് പിന്നൂത്താൻ പാടില്ലേ, നാട്ടുകാരുണ്ട് എന്തു പറയും, കുടുംബത്തിൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ടാണോ എൻ്റെ പൊന്നൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പേര് വയറ്റി എഴുതി വെച്ചേക്കുവാന്ന്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എനിക്ക് വിശേഷമായപ്പോഴത്തേക്കും എൻ്റെ അമ്മ വീട്ടിൽ പത്രോടാമ്പരം ചെറുക്കനെ വരെ വിളിച്ചേക്കുന്നു, മായയുടെ വയറ് കാണലെന്ന് പറഞ്ഞേന്നു. ഇവനാണെങ്കിൽ ഒറ്റക്കാലി തുള്ളിയിക്കുന്നു, ഉത്സവത്തിനെ കാണാൻ പറ്റില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടേക്കാം. ഞാൻ സമ്മതിക്കുമോ, ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചടങ്ങിലൊന്നും വലിയ വിശ്വാസമില്ലെന്ന്. അപ്പം അപ്പച്ചി പറയുക, ഇപ്പോഴത്തെ പിള്ളേർക്കല്ലല്ലോ ഈ ചടങ്ങിലൊന്നും വിശ്വാസമില്ല, പക്ഷെ ചടങ്ങ് ചടങ്ങായിട്ട് നടത്തണമെന്ന്. അതായത് അപ്പച്ചി അവരെ ഭർത്താവ് എൻ്റെ അപ്പാപ്പൻ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ഉണ്ടല്ലോ ഇങ്ങാർക്ക് ദഹനക്കേടുണ്ട്, ദഹിപ്പിക്കണ്ടെന്ന് പറഞ്ഞ ടീമാ. എങ്കിൽ മണ്ണ് മാന്തി കുഴിച്ചിട്ട് അവിടെ ഒരു വാഴ വെക്കാൻ സമ്മതിക്കണ്ടേ? സമ്മതിച്ചില്ല. ചോദിച്ചപ്പോൾ പറയുക തെങ്ങോ വാഴയിട്ടാണ് മുളച്ചു വന്നാലേ ഇങ്ങാർക്ക് വത്സല ചേച്ചി വീടിനടുത്തോട്ട് ഒരു ചായ വരും. അല്ല തെറ്റ് അമ്മായി തെറ്റ് വരാൻ പറ്റത്തില്ല രമേശേട്ടാ. ബലിയിടയിൽ കർമ്മത്തിന് ഒരു ഉള്ള ചോറ് വെച്ചിട്ട് ഇവരുടെ ഒറ്റ മോൻ കയ്യടിയോട് കയ്യടി, ഈ വെലുക്കാക്ക ഒന്ന് വാഴക്കയ്യിലിരിക്കുക. അപ്പം തേണ്ടടെ അപ്പുറത്തെ വത്സല ചേച്ചിയുടെ മോൻ വെറുതെ മുറ്റത്തു നിന്ന് കൊതുവിനെ അടിച്ചതാ, പറന്നു കുത്തിയൊന്ന് ചോറ് നിന്നിട്ട് പറന്നു. അപ്പം പിന്നെ സംശയം വരത്തില്ലേ. പിന്നെ ഉള്ളൊരു ചടങ്ങാണ് ഈ മരണം കഴിഞ്ഞുള്ള ചടങ്ങ്. അതായത് ഈ കാരണവന്മാർ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ സ്വത്തുവകകളിലൊക്കെ വീതിക്കുന്നൊരു ചടങ്ങുണ്ട്. മിക്ക കുടുംബങ്ങളിലും ഇതൊരു ഭയങ്കര അടിപിടിയാണ്. എൻ്റെ അപ്പൂപ്പനും അമ്മയ്ക്കും 12 മക്കളാണ്. ഇന്നുവരെ അതിൻ്റെ പേരൊരു അടിയൊഴി അവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു സെറ്റ് പല്ലിന് വെച്ചിട്ട് തിരുപ്പിന് എന്നടി ഉണ്ടാക്കാനോ? ഇപ്പം പിന്നെ കുറച്ച് പുതിയ ട്രെൻഡുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഹൽദി, പിന്നെ ബേബി ഷവർ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കല്യാണത്തിന് ചെറുക്കനില്ലേലും കഴിഞ്ഞു, ഹൽദി മസ്റ്റ് ആയിരിക്കും. ബേബി ഷവർ എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനമുണ്ട് മഞ്ചു ചേച്ചി. അതായത് നിറവയറോടുകൂടി ഒരു പെണ്ണ് ആ പെങ്കൊച്ച് ഒരു ചുമല ബലൂണകത്ത് ആൺകുട്ടീന്ന് എഴുതി വെക്കും, എന്നിട്ടൊരു നീല ബലൂണകത്ത് പെൺകുട്ടീന്ന് എഴുതി വെക്കും. എന്നിട്ട് ഇത് ഒരു സമയത്ത് അങ്ങ് വിടും. ഇത് ആദ്യം ഏതാണ് ഏറിപ്പോന്ന് അതാണ് കുട്ടിയെന്നാണ് വിശ്വാസം. എൻ്റെ ആൻറ്റിയുടെ മോളിലെ വീട്ടിൽ ചെന്നപ്പം കാണാം നിറവയറോടുകൂടി കൊച്ചിതും പിടിച്ച് നിൽക്കുന്നു. ഇപ്പുറ സൈഡിൽ ആൻറ്റിയൊക്കെ പൂരെ പ്രവർത്തനം ആങ്കൊച്ചായിരിക്കണേ, ഇപ്പുറ സൈഡിലാണ് പെങ്കൊച്ചായിരിക്കണേ. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ അച്ഛൻ ജെല്ലി പിടിച്ച് പൊങ്ങിയാലും പൊട്ടിയാലും കുഴപ്പമില്ല കർത്താവ്, ഇത് എൻ്റെ തന്നെ ആയിരിക്കണം. ആ സമയം ഞാൻ നോക്കിയപ്പോൾ കാണാം ഈ എൻ്റെ വീട്ടിൽ തന്നെ മിക്ക ചടങ്ങുകളും മുൻകൈ എടുത്ത് നടത്തുന്നത് എൻ്റെ അച്ഛനാണ്. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞ് പിന്നെ വാസന്റെ ഈ വക ചടങ്ങിലൊന്നും വലിയ കാര്യമില്ലെന്ന്. ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇത് എന്തോ പറ്റിയെന്ന്. പിന്നെ അല്ലേ അറിഞ്ഞ രമേശേട്ടാ പുതിയൊരു ചടങ്ങ് വന്നിട്ടുണ്ട്, ഹാപ്പി ഡിവോഴ്സ്ഡ് ഫോട്ടോഷൂട്ടെന്ന്. ഈ തള്ള അതിലെങ്ങണം പെട്ടോന്ന് വെച്ചിട്ട് അച്ഛൻ ഇപ്പം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ചടങ്ങെന്ന കണ്ടന്റ് എടുത്തപ്പോൾ തന്നെ എനിക്കറിയാം നിന്റെ ക്ലൈമാക്സ് കണ്ടുപിടിച്ചിട്ട് ചടങ്ങാന്ന്. അതുകൊണ്ട് ആ ചടങ്ങ് ഞാൻ അവിടെ നിർവഹിക്കുന്നില്ല. ബാക്കി ചടങ്ങ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തുടങ്ങിക്കോ. എന്തോ വളരെ നന്നായിരുന്നു കേട്ടോ, നല്ല ഗംഭീര പ്രകടനമായിരുന്നു മായയുടെ. മായയ്ക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. മായ പറയാൻ പോകുന്നത് ഓഫ്കോഴ്സ് ഇതൊരു തമാശ പരിപാടി ആയതുകൊണ്ടും സ്റ്റാൻഡപ്പ് കോമഡി ആയതുകൊണ്ടും പറയാൻ പോകുന്നത് തമാശയാണെന്ന് നമുക്കറിയാം. പക്ഷെ മായയുടെ മുഖത്ത്
ഞാൻ തമാശ പറയാൻ പോവാന്നുള്ള യാതൊരു ഭാവവും ഇല്ലാണ്ട് നിന്നങ്ങ് പറയാണ്. പറയുന്ന ഓരോ തമാശ കഴിയുമ്പോഴും ആ തമാശ കഴിഞ്ഞു ഞാൻ എൻ്റെ അടുത്ത തമാശയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തമാശയ്ക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി എന്നുള്ള ഭാവങ്ങളില്ലാതെ വളരെ രസമായിട്ട് ഗംഭീരമായിട്ട് അതിൻ്റെ എല്ലാ മീറ്ററുകളും മുട്ടിച്ച് തന്നെ എല്ലാ തമാശകളും വർക്കൗട്ടാവുന്ന ഒരു സ്ഥലത്തുകൊണ്ട് അതിനെ കെട്ടി വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. വളരെ നന്നായിരുന്നു, സൂപ്പറായി കേട്ടോ. മായ, പതിവിലും വ്യത്യസ്തമായിട്ട് എനിക്കിന്ന് ഫീൽ ചെയ്തൊരു കാര്യം, മായ ഇന്ന് പ്രകടനം നടത്തിയതിൽ ഒരു 90% രമേശ് പിഷാരടിയെ നോക്കിയാണ് പ്രകടനം നടത്തിയത്. ഞാൻ എപ്പോഴും സ്റ്റാൻഡപ്പ് കോമഡി രമേശേട്ടൻ എടുത്ത് വെച്ച് കാണും. അപ്പൊ ഞാനിവിടെ ഗ്രൂമിങ്ങിന് തന്നെ പറഞ്ഞു, ഞാനൊരു അറബിക്കടലിൽ നിടുക്ക് അക്കോറി നിൽക്കുന്ന പോലെ ആയിരിക്കും എന്റെ അവസ്ഥ. ഇന്ന് ഫുള്ള് പിശുനെ നോക്കിയിട്ടാണ് അവള് പെർഫോം ചെയ്യുന്നത്. കാണാനുള്ള ചാൻസ് മാക്സിമം പോലാക്കി. രമേശേട്ടാ, അതിൽ ഒരു പ്രാവശ്യം കണ്ട് എന്നെ വിളിച്ചു, ഉറാസ നസീർക്കാൻ വിളിച്ചു, ബാക്കി കംപ്ലീറ്റ് രമേശേട്ടാ. അങ്ങനെയല്ല രമേശ്, ഫുള്ള് പിശുവിനെ നോക്കിട്ടാ പെർഫോം ചെയ്യുന്നത്. അവൻ ചിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോ പെട്ടെന്ന് ആ ഭാഗത്തെ കുറിച്ച് ആയിന്ന് പറഞ്ഞ് നമുക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. മായ സ്ഥിരം കൊണ്ടുവരുന്ന കണ്ടന്റിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടോ? ഒന്നെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മായിയമ്മ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളായിരുന്നു കുറെ നാൾ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ചടങ്ങിലേക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം മാറ്റി പിടിക്കാൻ എന്തോ പറഞ്ഞു തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ഭർത്താവിനെ കുറെ നാൾ മുമ്പ് ഞാൻ കണ്ടന്റിൽ നിന്ന് മൊത്തത്തിൽ മാറ്റിയായിരുന്നു. മതിയായി ഇല്ലെന്ന് പറഞ്ഞല്ലേ. നാട്ടുകാരെല്ലാം ചീത്ത പറഞ്ഞു. അതോ നിർത്തി. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, യു കാരി ഓൺ. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഓക്കെ, എന്നാ പിന്നെ തിരിച്ചു. മായയുടെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മായ ഭയങ്കര ലൗഡായിട്ടല്ല ഇത് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നവരെല്ലാം തന്നെ നമ്മളിവിടെ വരുന്നവരൊക്കെ തന്നെ കുറച്ച് കൈയെടുത്ത് ആക്ഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ മായയുടെ ഒരു താളമുണ്ട്, ആ താളം വിട്ട് മായ അപ്പുറത്തോട്ടോ ഒന്ന് അപ്പുറത്തോട്ടോ ഒന്ന് ഇപ്പുറത്തോട്ടോ പോകൂല. അതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കാൻ ഒരു സുഖമുണ്ട്. അത് അനാവശ്യമായ വാക്കുകളില്ലേ, എത്ര വാക്കുകൾ കൊണ്ടൊരു കാര്യം പറയണമോ അത്രയും വാക്കുകൾ കൊണ്ടാണ് കാര്യം പറയുന്നത്. വളരെ നന്നായിരുന്നു കേട്ടോ, ഇത്രയൊക്കെ പറയാനുള്ളൂ. അതെ, മായയുടെ ചടങ്ങിലേക്ക് കടക്കാം, തിരിഞ്ഞു നോക്കിക്കോളൂ. മായ മൂന്ന് പേരും ചിരിച്ചു. ഞാൻ ആ ചടങ്ങിലേക്ക് അടക്കുകയാണ് 50,000 രൂപ. ഇനി ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട്. Q7 തിന്നർ നൽകുന്ന ഒരു സമ്മാനം. ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് ഇതുപോലൊരു സാധനം കൊണ്ടുവന്ന് പെർഫോം ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, പോയി വാ. പോക്കറ്റ് രാജ, ഒരുപാട് പോക്കറ്റുകളുണ്ടല്ലോ. ശുദ്ധദാസൻ ഉദ്ദേശിച്ചോ? ഹലോ ഹലോ, നമസ്കാരം. നേരത്തെ ഒരു പ്രാവശ്യം വന്ന് ഫസ്റ്റ് സീസൺ അടിപൊളി ചേട്ടൻ. ആദ്യമായിട്ട് വിശേഷം ചോദിക്കൂ. എന്തൊക്കെ വിശേഷം? അവരെങ്ങനെ തിരിച്ചു മറുപടി പറയും? പറ്റില്ലല്ലോ. അതെ, അപ്പൊ പിന്നെ എന്തിനാ ചോദിച്ചു? ആണല്ലേ, എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ആദ്യത്തെ അരങ്ങേറ്റം അടിപൊളി ആയിരിക്കട്ടെ. നമുക്ക് പെർഫോമൻസ് നോക്കാം സത്യത്തിൽ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. പേരെങ്ങനായിരുന്നു? ജെറിൻ. ജെറിൻ ജെറിൻ. ജനീഷ്. ജനീഷ്. ഈ പുള്ളി ഫസ്റ്റ് സീസണിലാണോ? ഫസ്റ്റ് സീസണിലാണ്. ആണോ? മറന്നുപോയ ഒരു കല്യാണം ചെറുതായിട്ട് ഞാൻ അറിയാതെ എന്റെ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ സീസണിൽ വന്നപ്പോ എന്റെ കൂടെയുള്ള പുള്ളിക്കാരനോട് ചേച്ചി ചോദിച്ചായിരുന്നു കല്യാണം കഴിഞ്ഞതാണോ എന്ന്. കഴിഞ്ഞു, 10 വീടപ്പുറം കെട്ടിയെന്ന് പറഞ്ഞു. നമ്മുടെ ഓഡിയൻസ് വിചാരിച്ചു എന്റെ കല്യാണം കഴിഞ്ഞേക്കുന്നത്. ഇപ്പൊ പ്രണയം എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞു, നന്നായിട്ട് പോകുന്നു. നിങ്ങളുടെ? എനിക്ക് പ്രണയമായിട്ടില്ല. നിങ്ങൾക്ക് പ്രണയമായിട്ടില്ല? ആയിട്ടില്ല.
അവും എന്ന് വിചാരിക്കുന്നു. ക്യാമറ നോക്കി ഒന്നുകൂടെ പറഞ്ഞാൽ പെണ്ണിന് വഴക്കുണ്ടാക്കാൻ ഒരു അവസരം കൊടുക്കില്ല. ശരിക്കും പ്രണയമായിട്ടില്ല, അപേക്ഷകൾ ക്ഷണിച്ചു. എഴുതോണ്ടാ പറയുന്നേ, എടി എന്റെ സ്ഥിതി നിനക്ക് മനസ്സിലായല്ലോ, മറ്റൊരു ഗതി ഇല്ലാത്തോണ്ട് പറയാണ് എനിക്ക് പ്രണയമായിട്ടില്ല അവസ്ഥയാണ്. ജനീഷേ, എന്റെ പ്രണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഒരു പ്രണയം എന്നെ സെയിൽസ്മാൻ ആക്കി, ഒരു പ്രണയം എന്നെ കാർ മുതലാളി ആക്കി. ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞാല് നമ്മളൊരു ഒന്നര കൊല്ലം പുറകെ നടന്നിട്ട് ഓക്കെ ആയിപ്പോ, ആ ഇനി നമ്മളന്ന് ചെറിയ സ്റ്റിക്കർ വർക്ക് പരിപാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഈ കൊച്ചു വന്ന് ഒന്നര വർഷം കഴിഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഓക്കെ എന്നിലേക്ക് ഇനി കൊണ്ടുവരേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി അപ്ഡേഷൻ വേണ്ടല്ലോ നമുക്ക്. അപ്പൊ ജ്വല്ലറിയിൽ സെയിൽസ്മാനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അത് അങ്ങനെ അവിടേക്ക് പോയി. രണ്ടാമത്തെ ആ കൊച്ചാണെങ്കിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ കോണ്ടാക്ട് വളർന്നു വളർന്ന് അതൊരു പ്രണയത്തിലേക്ക് എത്തി. ഒരു വർഷം കഴിഞ്ഞപ്പോ പെണ്ണ് കാണാൻ വരാൻ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു ചെന്നു. പെണ്ണ് കാണൽ വരെ കഴിഞ്ഞു. കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ ചാടിക്കേറി 50% ലീവിലുള്ളൂ, ലോൺ എടുത്തു. പിന്നെ ആ കാശ് കുറേ നാളെ ബാങ്കിൽ ഇട്ടിട്ട് പരിപാടി നടക്കാണ്ടായിപ്പോ അങ്ങനെ ഒരു കാറും മേടിച്ചിട്ട് മുമ്പില്. അങ്ങനെയാണ് സെയിൽസ്മാനും കാർ മുതലാളിയും ആയത്. ഇതിപ്പം തൽക്കാലം പ്രണയം. ഇപ്പൊ തൽക്കാലം വടക്കൻ കേരള, തെക്കൻ കേരളവും മധ്യ കേരളം കഴിഞ്ഞു. ഇനി വടക്കൻ കേരളത്തിലേക്ക് ഒരു നോട്ടം നോക്കണമെന്നുണ്ട്. ഞാൻ ഒരു രണ്ട് ശബ്ദം അനുകരിക്കാം എന്നുള്ള രീതിയിൽ. ആയിക്കോട്ടെ. നസീർ കട ഫേവറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്ന ജനാർദ്ദൻ സാറിന്റെ ശബ്ദം. അതിവിടുത്തെ പണിക്കാരെ പപ്പിക്കുട്ടി, ഇത് ശല്യമൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം. എടാ പപ്പിക്കുട്ടി, പാടാൻ പറഞ്ഞാൽ പാടണം, ആടാൻ പറഞ്ഞാൽ ആടണം. ഒന്നാ തന്നെ നിങ്ങളുടെ കൂടെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാ ആ ചെവിയിലെ കൂടുതൽ കാറ്റും പിടിച്ച് അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 1.5 മണിക്കൂർ എടുത്തിട്ട് എത്തുന്നെ. അതിന്റെ ഇടയില നിങ്ങളുടെ ഒരു ഹോ. നീ റെഡിയാ? ഞാൻ റെഡി. ഞാൻ അനുഗ്രഹിച്ചേ പുണ്യാളാ. തൊട്ടപ്പുറത്തേന്ന് കുട്ടിയുടെ പേപ്പർ നോക്കി ടീച്ചർ പിടിച്ച് ഡിബാർ ചെയ്ത് പുറത്താക്കി. കുടുംബത്തിന്റെ മാനം പോകാതിരിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിച്ചതാണോ അതെന്നെ ശപിച്ചതാണ്? എന്താ സംശയം? ശപിച്ചത് തന്നെയാ. എനിക്കറിയാം നീ കോപ്പി അടിക്കുന്നു. എന്താണത്? അത് ചെറിയൊരു തുണ്ട. തുണ്ട പുരുത്തം കിട്ടവനെ, ഇങ്ങനെ തുണ്ട് വെച്ചിട്ടാണോ നീ പരീക്ഷ വീണേ? നമ്മുടെ കുടുംബത്തിന്റെ മാനം നീ കളയോ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അല്ല എന്താ അപ്പൻ്റെ? എന്റെ ഒന്നുമില്ലല്ലോ. ഇതോ എടുക്കാം. തിരിയല്ലേ ഹൃദയത്തിലെ ജാൻസി. യു മീൻ ജാൻസി റാണി? നോ ടീച്ചർ, ജാൻസി. അങ്ങനെ ഒരു വിപ്ലവകാരി ഉണ്ടാ? എന്റെ ഹൃദയത്തിന്റെ മാത്രം വിപ്ലവകാരി. നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയായി? ഞാൻ എങ്ങനെ നിഴലായി? നിഴലായി. ഞാൻ എങ്ങനെ ഞാനായി? അപ്പോ കവിത കൊട്ടത് കൺമണി ഹൺബോർഡ്. അതിവിടെ വേണ്ട. എന്റെ അമ്മ ഒരു മീൻകറി വെച്ച് കഴിഞ്ഞാ അതിനെ വർണ്ണിക്കുന്ന ആക്കുകളൊക്കെ മനുഷ്യനാണ് ഈ കവിതയോടെ എഴുതി വെച്ചിരിക്കുന്നത്. അമ്മ ഇവിടെ ഇല്ലാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ അപ്പനെ വരഞ്ഞേനമ്മ. ആയ കാലത്ത് പ്രേമിക്കാൻ നടക്കണ്ടേ, മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ അപ്പനും വല്ല കമ്മീഷണറോ ഐജിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞില്ലേ? അവന്മാരേക്കാളൊക്കെ വില ഈ എട്ടുതോട്ടം എനിക്ക് കൊണ്ടറാ. അതെങ്ങനെ? നാട്ടിലും മന്ത്രി വന്ന അവന്മാർക്ക് എന്നിട്ട് സല്യൂട്ട് ചെയ്യണേ. ആ ഈ അപ്പനടിക്കണേ. അപ്പൊ ആർക്കാ വില? ഞാനേ ഇതിന്റെ ബാക്കി വായിക്കും. ബാക്കി വായിക്കില്ല. ആ അമ്പ അവിടെ പോയിരി. പിറന്നാളിന് നീട്ട പച്ച ചുരിദാർ. സെന്റ് ഓഫിന് നീട്ട മഞ്ഞ ചുരിദാർ. മഞ്ഞ. വാലന്റൈൻസ് ഡേ അന്നേക്ക് നീട്ട ചുവന്ന ചുരിദാർ. അന്നേരം ചോപ്പട. നിന്റെ നുണക്കുഴി കവിളുകൾ, നിന്റെ കണ്ണിലെ കാക്കപ്പുള്ളി, എല്ലാം എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെടാ മറക്കാൻ പറ്റാ? തന്റെ ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലേ. എന്റെ അമ്മയുടെ മാല പണയം വെച്ച ബാങ്കിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എന്താ ബാങ്കിന്റെ പേര്? പഞ്ചാബി ഹൗസിന്റെ കൊച്ചിങ്ങനെ വിളയാത്ത കാര്യം പറയാപ്പാ. എന്റെ വിധി എല്ലാം വിധിയുടെ വിളയാട്ടപ്പാ. അപ്പോയ് അപ്പോ എന്തരാ ഒരു കണക്കിന് കല്യാണം കഴിക്കാണ്ടിരിക്കണം നല്ലത്. കല്യാണത്തിന് മുമ്പല്ലേ നമ്മുടെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്? ഇനി കഴിഞ്ഞിട്ടാണ് അങ്ങേര് കണ്ടുപിടിക്കാൻ പോണെന്ന് വെച്ചാ മനസ്സമാധാനായിട്ട് ആ ജോലി തീർക്കാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. ഇല്ല, ആ പായക്കപ്പലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാ അപ്പൊ തുടങ്ങൂലേ. ഇതൊക്കെ ചോദിച്ച അങ്ങേർക്ക് സമാധാനം കിട്ടോ? പേരിനെങ്കിലും നമുക്കൊരു അമേരിക്ക ഉണ്ട്. അത് നീ പറഞ്ഞ നേരാട്ടാ. ഞാനും കല്യാണം കഴിക്കാണ്ടിരുന്നില്ലേ, എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച. അപ്പൊ കണ്ടുപിടിച്ചാ ഏതെങ്കിലും പുതിയ പെമ്പിളാരുടെ ഫോൺ നമ്പർ? ഞാൻ ആവശ്യം പറ. അപ്പനങ്ങനത്തെ ആളൊന്നല്ല. അപ്പോ
സുക്കരണന് പോലും അറിയാത്ത ഫേസ്ബുക്ക് പ്രൊഫൈല് അപ്പൻ അറിയാന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനൊന്നും ഇല്ലടാ. വൈറ്റിൽ ആ ബ്ലോക്ക് കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടിയിരിക്കുന്ന ആളെ ഈ പറയുന്നത്. സത്യത്തിൽ നിന്നുള്ള ഒട്ടകം എങ്ങനെയാണോ? എന്താ അങ്ങനെ വിശംശിക്കുന്നത്? പ്രണയത്തിനുള്ള മനോഭാവം കണ്ടു ചോദിച്ചത്. അങ്ങനെ ഇല്ലപ്പ. പിന്നെ അപ്പ, അപ്പൻ ദേഷ്യപ്പെടില്ലേ, ഞാനൊരു കാര്യം പറയാം. എന്താടാ? എനിക്കും ഉണ്ട് ഒരു പ്രേമം. ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ആടോ, നീ പ്രേമിക്കണം, ഒരുപാട് വർഷം പ്രേമിക്കണം, ഒരുപാട് എന്നിട്ടോ അവളെ നിന്നെ തേക്കണം. ആ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ പഴയ കാമുകിയെ കാണാൻ പോകുമ്പോ നിന്റെ കുഞ്ഞ് നീ എഴുതിയ പ്രേമലേഖനം നിന്റെ കണ്മുമ്പിൽ വെച്ച് വായിക്കണം. അപ്പോഴാണ് അതിന്റെ അപ്പൻ ഇപ്പൊ അനുഭവിച്ച വേദന എന്താണെന്ന് നീ അറിയത്തുള്ളൂ. ഓടാ. കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാ പെർഫോം ചെയ്യുന്നേ സ്റ്റേജില്? സ്റ്റേജില്. ആ, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ഈ ആദ്യത്തെ പെർഫോമൻസിന്റെ ചില ചില പ്രശ്നങ്ങളുള്ളൂ, അത് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. വളരെ വീക്കായിരുന്നു സ്ക്രിപ്റ്റ്. അതൊന്ന് ശ്രദ്ധിക്കണം രണ്ടുപേരും. കേട്ടോ, രണ്ടുപേരും ജെറിനും ഒന്ന് ആക്ടിങ് കുറച്ചും കൂടിയൊക്കെ ഇംപ്രൂവ് ആക്കാം എന്ന് എനിക്ക് തോന്നി. ഓക്കെ. ഈ അച്ഛനും മോനും കൂടെ ഒന്നിച്ച് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു നല്ല വിഷയമായിരുന്നു. അത് നിങ്ങൾ രണ്ടോ മൂന്നോ മെൻഷനുകളിൽ വിട്ടിട്ട് ഒരു പഴയ പ്രേമലേഖന വായന കഥയിലോട്ട് പോയി. ആ പ്രേമലേഖന വായന തുടങ്ങിയ പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വെക്കാനും ഇല്ലാത്തൊരു പ്രദേശത്തിലോട്ട് കയറിപ്പോയി നമ്മൾ. ആ വിഷയത്തിൽ നിന്ന് ഇനിയധികം കോമഡി വരാനില്ലാണ്ടായിപ്പോയി. ഈ സ്ക്രിപ്റ്റ് വെച്ച് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന 10 വർഷം സ്കിറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർ കളിച്ചാലും ഇതങ്ങ് വളരെ ഗംഭീരമായ ഒരു പ്രകടനമായി മാറാൻ സാധ്യതയില്ലാത്തൊരു സ്ക്രിപ്റ്റും കൂടെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഉള്ളിലൊരു ടെൻഷൻ കിടക്കുന്നോണ്ടാണോ നിലത്ത് നോക്കി സംസാരിക്കുന്നതാണോ? അത് അറിയില്ല, ഡ്രൈ ആയിപ്പോയി ഭയങ്കരമായിട്ട്. ആ അപ്പൊ ഒരു ഒരു എയിം കിട്ടുന്നില്ല. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പരസ്പരം നോക്കിയൊക്കെ തന്നെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കി ചെയ്യണം എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഡൗണിൽ തന്നെ നിൽക്കുന്നതോടെ തോന്നും. പിന്നെ എനിക്ക് തോന്നിയത് ഒരു അച്ഛനും മോഹനുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരു ഫീൽ ചെയ്തില്ല ശരിക്കും. അത് വേറിട്ട് നിന്നു ഭയങ്കരമായിട്ട്. ഇപ്പം രൂപത്തിലോ ഒന്നുമല്ല ഞാൻ പറയണേ, അല്ലാണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീലിംഗ് ഉണ്ടായില്ല. അപ്പോൾ ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടെ ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും തമാശ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഷോയ്ക്ക് വേണ്ട അത്യാവശ്യ ഘടകം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിയോളൂ. ഒരു പ്രോത്സാഹന സമ്മാനമാണ് കേട്ടോ. ഇതേ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം വരാതിരിക്കരുത്, ഇനിയും വരണം. അതിന്റെ കൂട്ടത്തിൽ മറ്റേ പ്രണയം നോക്കാം. ഓക്കെ, അപ്പൊ ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. ബിജു നാരായണൻ ഒക്കെ വന്നിരിക്കുന്ന പോലെ. ബിജു നാരായണൻ ചില ഇതിപ്പോ ഈ യൂണിഫോം ആയോണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്കൂൾ ലീഡർ. യെസ് ടുഡേ ഈസ് അവർ ആനുവൽ ഡേ. വി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ഷെയർ ചെയ്ത് ആങ്കർ ചെയ്യാൻ വരുന്ന സ്കൂൾ ലീഡർ എല്ലാം ഉണ്ട്. ഒരാൾ ചിരിച്ചു, 5000 രൂപ. അഞ്ചാണെന്ന് നടത്തുന്നതില്ല, അടുത്ത പ്രാവശ്യം പോയിട്ട് നമ്മൾ ഈ ഒറ്റമൈനെ കണ്ട എന്തെങ്കിലും വിഷയമുണ്ടോ? ഈ അമരീഷ് പുരിയുടെ ഫിഗർ കിട്ടുണ്ടോ അതൊന്നും പറയില്ലേ. ഒറ്റമൈന അല്ല, ഇനി ഒരുപാട് മൈനകൾ വന്നാലും ഒന്നും ഒരു വിഷയമില്ല. ഒരു ജീവിത കാലഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ കാണുന്ന സുഹൃത്തുക്കളെ വല്ലാണ്ട് കണ്ടു. നല്ല രസമുണ്ടടാ, ചേരുന്നുണ്ട് എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ. നിങ്ങൾ എവിടെയല്ലേ? പരിപാടികളൊക്കെ ആണല്ലേ, ബിസി ആയിരുന്നു. നല്ല കാര്യം, സീസൺ ആയതുകൊണ്ട് അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലോറിൽ വന്ന് ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്ക രണ്ടുപേരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയി വാ. വന്നു അല്ലേ ഒരു തണ്ടി. എവിടെയായിരുന്നുടോ താൻ? കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. എന്നാൽ ആ മിച്ചമുള്ള തമാശകൾ ഇങ്ങോട്ട് ഇറക്കുക, ഞങ്ങൾ ചിരിക്കട്ടെ. ശ്രമിക്കാം. അത് സെൽവൻ കൂട്ടത്തിൽ ആരാ നിൽക്കുന്നതെന്ന് അറിയാവോ?
കല്യാണം കഴിച്ച ഒരു വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ആ കോളേജിൽ പഠിക്കുമ്പോൾ ഡ്രസ്സ് ഇടാൻ പറ്റാതെ ഊട്ടിക്ക് ടൂർ പോയപ്പം ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി മാത്രം പണ്ട് പെട്ടി കൊണ്ടുവന്ന ആ ഉടുപ്പെടുത്തിട്ട ആ പെൺകുട്ടിയാണ് നിൽക്കുന്നത്. ഏ ഇങ്ങനെ പോയാ ചെലപ്പം ആൾക്കാര് വിശ്വസിച്ചു പോവും. ചേച്ചി അതിൽ എന്തൊക്കെ ഫീല് വരുന്നുണ്ടല്ലോ. അല്ല ഈ സ്ത്രീ വേഷം കിട്ടുന്ന സമയത്ത് ഞാൻ സലിംകുമാറിന്റെ ട്രൂപ്പിൽ കളിക്കുമ്പം വൈറ്റിലയിലൊക്കെ രാത്രി വന്ന് നിന്നാല് മഫ്തിയിൽ പോലീസുകാർ വന്നു, ഒരു ജീപ്പ് പോലീസ് വന്ന്, അപ്പൊ ഞാൻ ഈ പെൺവേഷം കിട്ടിയിട്ട് ചുണ്ട് തുടച്ചിട്ടും കണ്ണെഴുതിയിട്ട് തുടച്ചിട്ടും ഒക്കെ വല്ലാത്ത രൂപത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്താടോ എന്ന് ചോദിച്ചു പോലീസ് വെറുതെ. ചുമ്മാ നോക്കുക സാറ് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് വരാന്ന് വെച്ചു, പ്രോഗ്രാമിന് പോയിട്ട് വരാൻ വെച്ചു. എന്ത് പ്രോഗ്രാമെന്ന് വെച്ചു, മിമിക്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പോസ്റ്റർ ഒക്കെ കാണിക്കാൻ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഒരു വിഗ്, ഒരു ബ്ലൗസ്, ഒരു പാവാട, എല്ലാം ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്താ കാര്യം, ഞാൻ സാറ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. തെളിവ് ചോദിക്കുമ്പോൾ പോസ്റ്ററും ഇല്ല, ആർട്ടിസ്റ്റാന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവിടെ വെയിറ്റ് ഷെഡിൽ നിന്ന് നാലഞ്ച് ശബ്ദം അനുകരിച്ച് പോലീസുകാർക്ക് വേണ്ടിയിട്ട്. ഈ പോലീസുകാരൻ ഈ സ്ഥാനത്ത് എറണാകുളത്തുള്ള എല്ലാ പോലീസുകാരെ അറിയിച്ച് വലിയടുത്ത് നിപ്പുണ്ട് കേട്ടോ, വേണേ വന്ന് ഷോ കണ്ടിട്ട് പോക്കോന്ന് പറഞ്ഞ് ഓരോ 15 മിനിറ്റ് കൂടുമ്പോ ഒരു ജീപ്പ് വരും. താനാണോ മറ്റേ മിമിക്രിക്കാരൻ? ആ കാണിച്ചോ. ഞാൻ രാത്രി എടാ തോമ്പാച്ചനല്ലെന്നൊക്കെ പറഞ്ഞ് നേരം വെളുക്കുന്നവരെ 4-5 ജീപ്പിന് വേണ്ടി മിമിക്രി കാണിച്ചിട്ടുണ്ട്. ശരി തുടങ്ങാം. ഓക്കേ, സെൽവൻ ആൻഡ് ബാസ്റ്റിൻ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ദി ടൈം സ്റ്റാർട്സ് നൗ. ഹായ്, ഹലോ, വാടിയ ചക്ക റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിഞ്ചുറാണി. അപ്പോൾ നമുക്ക് ഇന്നിവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത്, ഒരു മിനിറ്റ് ലോറൻസ് കുട്ട ഒന്ന് കട്ട് ചെയ്യണേ. എന്റെ പൊന്നു വാവ സുരേഷ് എന്ന അതിഥിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഏതാ അതിഥി എന്ന് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചൊന്ന് കേക്കൂ. ഏതെങ്കിലും അതിഥി എന്ന് പറയും, അപ്പൊ ചാക്ക് കൊടുത്ത് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇന്നിവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നടുകടലിൽ കൊമ്പൻ സാമയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കൽ സപ്പോർട്ട് ചോദിച്ചു വന്നിരിക്കുന്ന അമരം രഘുവേട്ടൻ. പട്ടിക്കുരുടെ ഫിഗർ ഇഷ്ടപ്പെട്ടില്ലെന്നു. പക്ഷെ ഈ പട്ടിയെ പിടിച്ച ആരെങ്കിലും ആദ്യം കിട്ടും. അതെ രഘുവേട്ടാ, ആ ഊത്തേക്കുന്ന ചെരുപ്പ് ജസ്റ്റ് ഒന്ന് പുറത്തിടൂ. ഇത് ഊത്തേക്കുന്ന ചെരുപ്പല്ല, പിന്നെ എന്റെ ഫിഗറിനൊപ്പമുള്ള സൗണ്ടാണ്. ഓക്കേ രഘുവേട്ടാ, അങ്ങനെയെങ്കിൽ ഈ രണ്ട് മൈക്കിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കണം. എന്തിനാണ്? അല്ല ഇതിൽ ഏത് മൈക്ക് ഹൗൾ ചെയ്യുന്നുള്ള എനിക്ക് ശരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല, ഇത്രയും കോപ്പറായി കാണിച്ച് മനസ്സിലായില്ല. അമരത്തിലെ രഘുവേട്ടനല്ലേ? അല്ല, കുമ്പളങ്ങ നൈറ്റ്സിലെ കുമ്പളങ്ങ. ഓക്കേ, നിങ്ങൾ? ഞാൻ ഓക്കെ രഘുവേട്ട, ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞാലോ നിൽക്കാം. ഞാൻ ജോക്കി ചിഞ്ചുരാണി. ആണോ? എന്നാ ഞാൻ ഫുട്പാത്ത് അജന്ത അശോകൻ. എനിക്ക് റോക്കി മേടിക്കാൻ പൈസ ഇല്ല. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ റേഡിയോ ജോക്കി. ഞാൻ നിക്കറിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. റേഡിയോയിലുണ്ടോ? എന്ത് ജോക്കി? ഓ രഘുവേട്ട, യു ആർ സോ ഫണ്ണി. രഘുവേട്ട, നമുക്ക് അതീതരെ ഫൺ പറഞ്ഞാൽ ടൈം ഇല്ല. ഒരു കാര്യം ശരി രഘുവേട്ട, രഘുവേട്ടൻ അവിടെ ഇരിക്കും, നമുക്ക് ഇന്റർവ്യൂലേക്ക്. ശരി രഘുവേട്ട. ജോക്കി രഘുവേട്ടൻ ശരിക്കും ഈ കടലിൽ പോയി കൊമ്പസാവിനെ പിടിക്കുന്ന എന്തിനാണ്? മുത്തര കെട്ട മുത്തര കെട്ടുമല്ലോ, കോർക്കുമല്ലേ ചെയ്യുന്നത്? ആ മുത്തല്ല, പിന്നെ അച്ചുട്ടിയുടെ മോള് മുത്ത്. ഓക്കെ രഘുവേട്ട, അങ്ങനെയെങ്കിൽ രഘുവേട്ടൻ കടലിൽ പോകാത്ത സമയത്ത് രഘുവേട്ടൻ എന്ത് ചെയ്യും? ഞാൻ കരയിലേക്കും. എപ്പോഴും കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തണുക്കൂലേ? മാത്രമല്ല കൊമ്പസാവെന്നും പറഞ്ഞ ആരെങ്കിലും ചൂണ്ടിട്ട് പിടിച്ചോണ്ട് പോകും ചെയ്യും. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, രഘുവേട്ടൻ കടലിൽ പോകാത്ത സമയത്ത് രഘുവേട്ടൻ കരയിൽ എന്ത് ജോലി ചെയ്യും? എനിക്ക് റബ്ബർ വെട്ടാണ്. ചൂർ റബ്ബർ വെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയല്ലേ? ഈ ഏർലി മോർണിംഗ് അലാറം വെച്ച് എഴുന്നേറ്റ് ഈ റബ്ബറിനെ മുട്ടി തണുപ്പത്ത് വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ടു ബാഡ് ജോബ് അല്ലേ രഘുവേട്ട? അല്ല ഞാൻ വെട്ടുന്ന റബ്ബർ അങ്ങനെയല്ല, പിന്നെ റബ്ബർ അലാറം വെച്ച് എഴുന്നേക്കും, എന്നിട്ട് എന്റെ വീടിന്റെ വാതിൽ വന്ന് മുട്ടും. അപ്പൊ ഞാൻ കത്തി കൊണ്ടുവന്ന് രണ്ട് വെട്ട് വെട്ടു. എന്റെ പെണ്ണുമ്പിള്ള എല്ലാരും ഈ റബ്ബർ വെട്ടുന്ന എല്ലാം രാവിലെ എഴുന്നേക്കാൻ അലാറം വെച്ച്. നിങ്ങൾക്ക് ആരും ഇവിടെ ജോലി ഒന്നും? അത് വേണ്ടി രഘുവേട്ട, ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം അലാറം വെച്ചിട്ട് എന്റെ വീട്ടിൽ ബാത്റൂമിൽ കുളിക്കാനേ ചെന്നപ്പോ സോപ്പൊട്ടിയുടെ അകത്തുനിന്ന് കിട്ടി എനിക്ക് ഈ ജോലി. ഓഹോ, അപ്പൊ നേരത്തെ എന്റെ റബ്ബറിന്റെ പ്രതികാരം. മിക്കവാറും ഈ റബ്ബറിന്റെ കഥയും സോപ്പോട്ടിന്റെ കഥയും മൂടോടെ എഡിറ്റിംഗിൽ തൂക്കും. മിസ്റ്റർ രഘു, അയ്യോ ഉമ്മർ മിഡിയും ടോപ്പ് ഇട്ടിരിക്കുന്നു, രണ്ട് കണ്ണെടുത്ത് അകത്തിട്ട്. എന്തിന്? ഇല്ലെങ്കിൽ നമ്മുടെ നാല് കണ്ണും കൂടെ ഫ്രഞ്ച് വിസ്തരിച്ച് ഇവിടെ കിടന്നുള്ളൂ. വാട്ട് യു സേ രഘുവേട്ടൻ? രഘുവേട്ടൻ, ഡു യു നോ ഹൂ ഐ ആം? ഐ ആം എ റേഡിയോ ജോക്കി. ഡോണ്ട് ആസ്ക് ദിസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അഗൈൻ. ഓക്കേ രഘുവേട്ടൻ, ക്യാരക്ടർ പിടിച്ച ക്യാരക്ടർ പിടിച്ചല്ല, പിന്നെ ഷുഗർ കുറഞ്ഞു, ഒരു മുട്ടയാണ് തന്നത്. ഡു യു വാണ്ട് ചോക്ലേറ്റ്? ഒരാൾ ചാവാൻ കിടക്കുമ്പോഴെങ്കിലും ഇംഗ്ലീഷ് ഒന്ന് നിർത്താവൂ. സോറി, പെണ്ണുമ്പിളെ കടപ്പുറത്ത് ഇതുപോലെ ഒരു സായിപ്പ് വന്ന് എന്നോട് ചോദിച്ചു വേറെ കോവളം പിറ്റന്ന്. ഓക്കെ, ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ മണൽ കിടന്ന് ഊരുണ്ട്. എന്നിട്ട് ആ സായിപ്പ് പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ മണൽ പ്രതിമയെന്ന് പറഞ്ഞ് നിന്നോണാണ് ഞാൻ. ആ എന്റെ അടുത്ത് ഇനി മേലെ ഇംഗ്ലീഷ് പറയില്ല. രഘുവേട്ടൻ ആരോടെ രഘുവേട്ടായി ചൂടാകുന്നത്?
ഞാൻ ആരെന്ന് ജഗോണ് അറിയോ? ജഗോൺ എന്റെ സ്റ്റാറ്റസ് എന്തെന്ന് അറിയോ? ജഗോട്ട രണ്ട് കൊല്ലം കോളേജിൽ കലാതിലൊക്കെ മരുന്ന് ഞാൻ. എന്റെ മെയിൻ ഐറ്റം എന്തെന്ന് ജഗോട്ടൻ അറിയത്തില്ല. പിന്നെ അച്ഛനിങ്ങനെ നിന്നിട്ട് നമ്മുടെ ഉത്സവത്തിന് സ്റ്റേജിൽ നിന്ന് പൂത്തിരി ഗിത്താർ വായിച്ചു ആളുകൾ കൂടി കൂടിയ ആവേശത്തിന് അച്ഛൻ ചാടി ഇറങ്ങി. അപ്പൊ കോശയാത്ര താലപ്പിടി കൂടെ ഇങ്ങോട്ട് വരവിടുന്നു. അവിടെ നിന്ന് പൂത്തിരി ഗിത്താർ വായിച്ചു. പെണ്ണുങ്ങൾ ഭയങ്കര കയ്യടി ആവേശം. അങ്ങനെ ആ ആവേശത്തിൽ അച്ഛൻ നേരെ അങ്ങ് ഓടി ഓടി ചെന്ന് കമ്പപ്പുരയുടെ ഫ്രണ്ടിൽ നിന്ന് ഗിത്താർ വായിച്ചു. അപ്പൊ അവിടെ ആള് കൂടിക്കാണോ? അവിടെ ആള് കൂടിയില്ല, വീട്ടിലെ ആള് കൂടി. അപ്പൊ കമ്പപ്പുരയില് പുമ്മെന്നൊരു സൗണ്ടും മൂന്ന് കിത്താറിന്റെ കമ്പി മാത്രം കിട്ടി. ഇപ്പൊ അമ്മ ആ കമ്പിയും കൊണ്ടാണ് അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ പോണത്. ഇല്ലെങ്കിൽ അച്ഛൻ ആരാന്ന് അറിയത്തില്ല. ഇതൊക്കെയാണോ? അതിനൊക്കെ എന്റെ മാമൻ പാട്ടിലൂടെയായിരുന്നു കമ്പം. പക്ഷേ ഞാൻ അറിഞ്ഞത് ഈ തേനി ഭാഗത്ത് എവിടെയാണ് കമ്പം. രഘുവേട്ട നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ കൗണ്ടർ നമുക്ക് കടപ്പുറത്തിട്ട് ഉണക്കി വിറ്റാലോ. ചിലപ്പോ കടപ്പുറം മാറും. മനസ്സിലായല്ലോ. അപ്പൊ എന്റെ മാമൻ ഒരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്ന് പറഞ്ഞാല് എന്നും രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് മുഖത്തെ ചന്ദനം വാരിപ്പൊത്തു. ആ പാട്ട് കറക്റ്റ് ആവാത്തോണ്ട് ചമ്മരുണ്ടായിരിക്കും. അയ്യോ അതിനല്ല, പിന്നെ സാധകം ചെയ്യാൻ വേണ്ടി. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മാമൻ സാധകം ചെയ്യാൻ വേണ്ടി ചന്ദനം വാരി പൊത്തിയിട്ട് ഒരു ദിവസം ആറ്റില് കരുത്തറ്റം വെള്ളത്തിൽ പോയി കിടന്നു. എന്നിട്ട് എന്തുവാ, ആറ്റില് വെള്ളപ്പപ്പടം മുങ്ങി കിടക്കുന്ന പറഞ്ഞ് കാക്കളെല്ലാം കൂട്ടത്തോടെ വന്ന് കൊത്തി. അയ്യോ, ഞാൻ പിറ്റേ ദിവസം എന്ന് നോക്കുമ്പോ എന്റെ മാമി എന്റെ മാമനെ ഇങ്ങനെ പിടിച്ചോണ്ട് ചെടികൾക്ക് വെള്ളം നനയ്ക്കുക. ശവറിന്ന് വെള്ളം ചീറ്റുന്ന പോലെ എന്റെ മാമനെ തലേന്ന് വെള്ളം ചീറ്റിയത്. നിങ്ങളുടെ മാമനെ പോലെ തന്നെ ഞാനൊരു കലാകാരനാണറിയോ? ഏകാംഗ നാടകമാണ് എന്റെ മീൻ. ഏകാംഗ നാടകം? അങ്ങനെയെങ്കിൽ ലഘുവേട്ട നമുക്ക് വേണ്ടി അതിന്റെ ഒരു ഭാഗം ഇവിടെ കളിച്ച് കാണിച്ചേ പറ്റും. വികലാംഗനായ ലോട്ടറി കച്ചവടം. വികലാംഗനായ ലോട്ടറി. പുള്ളിയുടെ കയ്യിരുന്ന ലോട്ടറി അടിച്ചു അടിച്ചു. പക്ഷെ അതിന്റെ ഒരു ഭാഗം എലി കറണ്ടോണ്ട് പോയി. ഓക്കെ, അപ്പൊ ആ വിധുമ്പലാണ് സിറ്റുവേഷൻ മനസ്സിലാക്കണം. സെന്റിമെന്റ്സ്. അതെ, ലോട്ടറി കയ്യിലുണ്ട്. ഓക്കെ, അല്ലെങ്കിലും ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക്. എടാ ബെസ്റ്റ് കൂട്ടാ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അന്ന് പറഞ്ഞ പോലെ വേണ്ട ഒരു കാര്യം അല്ലേ വേണ്ട, ഒറ്റമേ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ എരിക്ക് വേട്ടാ, ബെസ്റ്റ് പഴം പഴുക്കുമ്പം കാക്കയ്ക്ക്, അല്ല ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് അല്ലേ വേണ്ട കൂട്ടാ. നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ അല്ല വേണ്ട, നീ ഒന്നുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്ത് സംഭവം തീർത്തിട്ട് വരാം. ആ എരിക്ക് വേട്ടാ, കുട്ടപ്പഴം പഴുക്കുമ്പോ അല്ല ആലിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് അല്ല വേണ്ട. നമുക്ക് അന്ന് പ്ലാൻ ചെയ്ത പോലെ സംഭവം ഒന്നും വേണ്ട. നമുക്ക് ഇന്ന് നൈറ്റ് നമുക്ക് റൈഡ് പോയിട്ട് ഫുൾ സംഭവം പ്ലാൻ ചെയ്യാം. അപ്പൊ ആലുമുട്ടിലെ കാക്ക എരിക്ക് വേട്ടാ തൂറി ചത്ത്. 16 പ്രാവശ്യം പറഞ്ഞില്ല, അപ്പൊ ബെസ്റ്റ് വിളിച്ചോണ്ട് എന്നാ എങ്ങനെ ശരിയാവും? കാര്യം പറയാൻ മനസ്സിലാക്കണ്ടേ നിങ്ങള്? അവല്ല രഘുവേട്ടൻ, എന്താ രഘുവേട്ടൻ ഇങ്ങനെ ചൂടാകുന്നത്? നോക്കൂ, രഘുവേട്ടൻ ചൂടാകുമ്പോ രഘുവേട്ടൻ മുഖം കാണാൻ ഒരു ഭംഗിയില്ല. ഒരു കാര്യം ചെയ്യാൻ, രഘുവേട്ടൻ ഒന്ന് കൂളായിക്കേ. എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാനൊരു ഐഡിയ പറയാം. രഘുവേട്ടൻ സാധാരണ ദേഷ്യം വരുമ്പോ രഘുവേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ കടപ്പുറത്ത് മുത്തിനോട് സംസാരിക്കും. ഓക്കെ, അങ്ങനെങ്കിൽ രഘുവേട്ടാ, രഘുവേട്ടൻ എന്നെ മുത്തായിട്ട് വിചാരിച്ചിട്ട് രഘുവേട്ടൻ മുത്തിനോട് എങ്ങനെ സംസാരിക്കും, അതുപോലെ രഘുവേട്ടനോട് സംസാരിക്കും. ഞാൻ കടപ്പുറത്തെ മുത്തിനോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അല്ല തെങ്ങിന്റെ മോളിൽ ഇരിക്കുന്ന അത്തിനോടല്ലേ? രഘുവേട്ട, രഘുവേട്ട ശരിക്കും കടലിൽ കൊമ്പൻ സ്രാവനെ പിടിക്കാൻ പോകുമ്പോ രഘുവേട്ടൻ എന്തൊക്കെ കിട്ടും? എനിക്ക് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൊമ്പൻ സ്രാവന്റെ നല്ല കുത്ത് കിട്ടും. മാത്രം തേറ്റ പല്ലാണ്. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രഘുവേട്ട ശരിക്കും ഈ കൊമ്പൻ സ്രാവനെ പിടിക്കാൻ വേണ്ടി കടലിൽ ചാടുക. അപ്പൊ രഘുവേട്ടൻ എന്തൊക്കെ കിട്ടും? അല്ല, സ്രാവ് കിട്ടും, വാള കിട്ടും, ചിലപ്പോ കൊമ്പ സ്രാവ്, അങ്ങനെ പല മത്സ്യങ്ങളും കിട്ടും. അങ്ങനെങ്കിൽ ഇതുപോലെ ഞാൻ കടലിൽ ചാടിയ എനിക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊന്നും കിട്ടൂല. നിങ്ങളുടെ കുടുംബക്കാർക്ക് 16 തന്നെ ഇട്ടലി സാമ്പാർ കിട്ടും. നമുക്ക് ഈ സംഭവം എല്ലാം നിർത്താം. നമുക്കൊരു ടാസ്കിലോട്ട് കിടക്കാം. ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു റീൽസ് ആണ്. നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുഷ്പ സിനിമയിലെ ചൂപ്പ മന്ദന മാട്ടെ എന്ന പാട്ട്. നല്ല പാട്ട്. ഇതിനകത്ത് മന്ദനമായ എന്ന് പറയുമ്പോ ഞാൻ അവിടുന്ന് ഓടി വരും. ചൂപ്പ മാട്ടയാകുമ്പോ ചേട്ടൻ അവിടുന്ന് ഓടി വരണം. എങ്ങനെ മന്ദാരമായാലും ഞാൻ അവിടുന്ന് ഓടി വരും. ചൂപ്പ മാട്ടയില് ചേട്ടൻ അവിടുന്ന് ഓടി വരണം. ഓ, അത് ശരി. അപ്പൊ നല്ല സാധനങ്ങളെല്ലാം നിങ്ങൾ എടുത്തിട്ട് എനിക്ക് ചൂപ്പ മാട്ടയല്ലേ? രഘുവേട്ട മാട്ടേന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഈ സ്കിറ്റ് മാട്ടെ? അല്ല രഘുവേട്ട, അങ്ങനെങ്കിൽ ഈ പാട്ട് വേണ്ട. ഞാൻ വേറൊരു പാട്ടിടാം. ഞാൻ അവിടുന്ന് ഓടി വരാം. രഘുവേട്ട ആ ടൈമിൽ അവിടുന്ന് ഓടി. ഹലോ ഹലോ മിസ്റ്റർ വിഷം. മിനിസ്റ്റർ വിഷയം ഉണ്ടാക്കി എവിടെ കടപ്പുറത്ത് ഉരുളാൻ പറ എനിക്ക് ഇവിടുന്ന് ഒരു വമ്പ സ്രാവനെ കിട്ടി. അയ്യോ രഘുവേട്ട, എന്റെ നടു ഒടിഞ്ഞു രഘുവേട്ട. അച്ഛാ മുത്ത് ഉരുളാൻ പോയാ?
അവിടെ മുള്ളൂരി പോയി ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് പഞ്ചുകുറവുണ്ട്, പക്ഷെ നല്ലതായിരുന്നു. അതിന്റെ പ്ലോട്ടും അതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ നല്ലത് തന്നെയായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിന് എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്രിസ്പാക്കാൻ തോന്നി. സ്ക്രിപ്റ്റ് മൊത്തത്തിലൊന്ന് ക്രിസ്പാക്കാൻ തോന്നി. ചില തമാശകൾ തള്ളിക്കേറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ മൊത്തത്തിൽ നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. നിങ്ങളിപ്പോ ഇവിടെ വരാൻ ഒരു സ്കിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം ഒരു റേഡിയോ ജോക്കിയും അവിടെ വരുന്ന ഈ രഘു എന്ന് പറയുന്ന ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടല്ലോ. കാരണം അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം വെറുതെ ഒരു ശൂന്യത എന്നൊരു കല്ലെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇതിനെപ്പറ്റി 10 വിറ്റുണ്ടാക്കുന്നു പറഞ്ഞാൽ ഇതിന്റെ ചുറ്റും നടന്ന് വിറ്റുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോമല നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിൽ എവിടുന്ന തമാശ വരുന്നത്, എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞെന്നൊക്കെ ഒരു പുക പോലെയാ. എൻ്റെ ഒരു വഴി വെട്ടിയിട്ടൊന്നും ഇത് ഏത് വഴിക്ക് ഇത് പോയ ഒരു ഇന്റർവ്യൂ എന്നും പറഞ്ഞ് തുടങ്ങുന്നു. അതിപ്പോ കടൽ തീരത്ത് ഇയാൾ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ മൈക്കുമായിട്ട് വന്ന് ചെയ്യാം, വെറുതെ വന്നൊരു പെണ്ണിന് കടൽ കാണാൻ വന്നൊരു പെണ്ണിന് ചെയ്യാം, അതിനെ വെറുതെ ഒരു പ്രദേശത്ത് കൊണ്ടുവയ്ക്കുക, ഒരു പ്രദേശം എടുക്കുക, എന്നിട്ട് അവിടെ നിങ്ങൾ റബ്ബർ വെട്ടുന്ന കഥ പറഞ്ഞ പോലെയാ. റബ്ബർ ഇങ്ങോട്ട് വരിക, നിങ്ങൾ വീട്ടിൽ നിന്നാ മതി, അല്ല നിങ്ങൾക്ക് തോട്ടത്തിൽ പോകണ്ട, നിങ്ങൾ അവിടെ നിൽക്കുന്നു, അത് അങ്ങോട്ട് വരുന്നു, അവിടെ കുറെ തമാശകൾ ആഡ് ചെയ്യുന്നു. അതിഗംഭീരമായിരുന്നു എനിക്ക് കുറെ സ്ഥലങ്ങള് പിടിവിട്ട തമാശകൾ. നമ്മള് ഒരു ഹ്യൂമർ ആലോചിക്കുമ്പോ ആലോചിക്കാത്ത വഴികളിലുള്ള കുറെ തമാശകളുണ്ടായിരുന്നു. ആ പുഷ്പയുടെ പാട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു ഒരു തമാശ സൂപ്പറായി. താങ്ക് യു സെൽവ ബാസ്റ്റി, നന്നായിരുന്നു. ഞാനിപ്പോ നിങ്ങൾ തുടങ്ങിയപ്പോ ഞാൻ ആലോചിക്കായിരുന്നു അശോകൻ ചേട്ടന്റെ ഒരു വിളി വരും എന്തായാലും. അശോകൻ ചേട്ടൻ മുമ്പ് ചെയ്തു അശോകൻ ചേട്ടൻ അങ്ങനെ ദേഷ്യമുള്ള ആളൊന്നും അല്ല. ചേട്ടൻ ചില ചില ചെയ്തുകളെ പറ്റി പറയുന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു സരസനായ മനുഷ്യനാണ്. അല്ല ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ല ചെയ്യുന്ന അറിയാം, മൂപ്പർക്ക് അറിയാം, അതല്ലേ പറയായിരുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടാ ചിരിച്ചു പോകൂല്ലേ. പൊടിക്ക് ഓവറായിട്ടാണ് നമ്മളിത്, അല്ല ഒരു പൊടിക്ക് കൂടുതലാ. എന്നാലും ഇത് പൊടിയോ, പൊടിയല്ലോ, മലയുണ്ട്, ഒരു മലയ്ക്ക് ഓവറാ. ഇന്ന് എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിയോളൂ. മൂന്ന് പേരും ചിരിച്ചു. 50,000 രൂപ ബമ്പർ പ്രൈസ്. Q7 തിന്നർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം. മിസ്റ്റർ വിശ്വം വിളിച്ച് മുരളിച്ചേട്ടൻ വിളിച്ചല്ലോ, അപ്പൊ ഭയങ്കര മുരളി സ്പെഷ്യലിസ്റ്റാ പുള്ളി. പുള്ളി വന്നിട്ട് മുടിയിൽ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് വന്ന് നിന്ന് കഴിഞ്ഞ് തിരിയുമ്പോ തന്നെ ഒരു കൈഡി ഉണ്ട്, ഭയങ്കര പരിക്കൻ ഭാഗത്ത് വരും. മിസ്റ്റർ വിശ്വം, അത് കഴിഞ്ഞ ഒരു വലിയ ഡയലോഗാ. അനന്തരാവകാശികൾക്കായി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗാ. ഇത് കാലങ്ങളായിട്ട് പറയുകയും മിസ്റ്റർ വിശ്വം എന്ന് പറയുമ്പോൾ ഭയങ്കര കൈയടിയുമാണ്. ഇതാണ് ശീലം, ഇതിനൊരു എതിര് സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഉത്സവ പറമ്പി വന്ന് നിന്നിട്ട് മിസ്റ്റർ വിശ്വം വിളിച്ചു ഫ്രണ്ടിൽ നിന്നൊരുത്തൻ എന്തോ എന്ന് വിളി കേട്ടു. വിളി കേട്ടപ്പോ ഇത് ആദ്യമായിട്ടാ അവന് അനന്തരാവകാശിയും പോയി, എല്ലാം പോയി, ബാക്കി ഡയലോഗും മറന്നുപോയി. കാരണം അതിനെന്താന്ന് പുള്ളിക്ക് അറിയാൻ പാടില്ല. വിളി കേട്ട എന്നാ പറയണ്ടെന്നുള്ളത് അറിയണ്ടായി പോയിട്ട് മിസ്റ്റർ വിശ്വം എന്തോ പുള്ളി ഒന്ന് മുഴുവൻ ബ്ലോക്കായിട്ട് ക്ലാസ് എടുത്ത് ഓഡിയൻസിന്. ഒരു കലാകാരന്റെ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ മറ്റേതാണ് മറിച്ചതാണ്. നിങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാൽ അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ആ ദൈവത്തോർത്ത് നിങ്ങൾ സഹകരിക്കല്ലേ, സഹകരിക്കും, സഹകരിക്കും. അന്നന്ന് കൈയടിച്ചേ കൈയടിച്ചു. ഞാനിപ്പം എന്നാ ഇനി മറ്റൊരു ഡയലോഗ് പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറകെ പോയി. പിന്നെ മ്യൂസിക് ഒക്കെ ഇട്ട് തിരിച്ചു വന്നിട്ട് എടാ അച്ചുവേ എന്ന് വിളിച്ച ഇവൻ പിന്നെ എന്നാന്നേ എന്ന് പറഞ്ഞു വിളിയുടെ എന്റെ പിണങ്ങി പോയി ചെയ്യാണ്ട് മുരളി ചെയ്യാണ്ട്. അതിനെന്തായാലും തരുമോ ഇപ്പൊ പറഞ്ഞേനെ? ഇല്ല തരണമെന്നുണ്ട്, പക്ഷെ ഞാൻ തരുന്നുണ്ട്, അങ്ങോട്ട് വരട്ടെ. കയ്യകലത്തിലായി. ശരി, ബൈ ബൈ. എടാ അച്ചുവേ, എടാ അച്ചുവേ, എന്താന്നേ പൊളിച്ച് അടിപൊളി. ഒരുപാട് ചിരിച്ചു, ചിരിച്ച് ചിരിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് ഡിന്നർ കഴിച്ച് തീർത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ. എന്നാൽ നിങ്ങൾക്കെല്ലാം ഇവർ മൂന്ന് പേരും ഞാനും ചേർന്ന് ഒരു ഗുഡ് നൈറ്റ് തരുന്നതായിരിക്കും. ഒരു ഗുഡ് നൈറ്റ് കൊടുക്കും അവർക്ക്. ഗുഡ് നൈറ്റ്.
അപ്പൊ മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒറിജിനൽ സീസൺ 2 കോപ്പൗട്ട് ബൈ Q7 ഡിന്നർ അമൃത് വേണി ഹെയർ ലിക്സർ empomary.com ആൻഡ് മിൽക്കി മിസ് പനീർ ഓതർവി നമ്മുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാർത്തിസുര മത്സ്യജി നസീർ കപ്പിഷടിച്ചിട്ട് കാറ്റോടുക്കൂ.